സുശേഷം പറയുവാൻ തടസ്സങ്ങൾ പലതുണ്ട് പല കാര്യങ്ങൾ നമ്മൾ കണ്ടു കേട്ടു എൻ്റെ പ്രായോഗിക തരത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നേരത്തെ അരാണ്ടോ പറഞ്ഞു തുടക്കം സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്ന് തുടങ്ങി കിട്ടിയാൽ ചിലപ്പോൾ തുടങ്ങാൻ എളുപ്പമാണ് പിന്നെ എന്ത് പറയണമെന്നറിയത്തില്ല മറ്റ് ചിലർ പറയുന്ന തുടങ്ങാനും പറയാനും അറിയാം പക്ഷേ പിന്നെ എവിടെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്നുള്ളത് വേറെ കൂട്ടം പറയുന്നത് തുടങ്ങാം പറയാം അവസാനിപ്പിക്കാം പിന്നെ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല എവിടെ തുടങ്ങണം എന്ത് പറയണം എവിടെ അവസാനിപ്പിക്കണം ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് നമ്മുടെ ദൈനം ദൈനംദിന ജീവിതത്തിൽ പല തരത്തിലുള്ള ഫോമുലാസ് നാം ഉപയോഗിക്കാറുണ്ട് ചിലത് എഴുതപ്പെട്ടതാണ് ചിലർ എഴുതപ്പെടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ അഞ്ച് ഗ്ലാസ് ചായ ഉണ്ടാക്കണം അഞ്ച് ഗ്ലാസ് ചായ അഞ്ച് ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ ഫോമുല വലുതും ഉണ്ടോ ഉണ്ടോ ഇല്ലയോ വേണ്ട എത്ര പാല് വേണം അഞ്ച് ഗ്ലാസ് ചായക്ക് രണ്ട് ഗ്ലാസ് എങ്കിലും വേണം എത്ര ഗ്ലാസ് വെള്ളം വേണ്ടി വരും മൂന്ന് ഗ്ലാസ് എങ്കിലും വേണ്ടി വരും എത്ര സ്പൂൺ കാപ്പിപ്പൊടി വേണ്ടി വരും ഒന്ന് ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടാൽ ചായ കിട്ടത്തില്ല സംഗതി കാപ്പി ചായ ഫോമുല തെറ്റിപ്പോയി ഇവിടെ ആവശ്യപ്പെട്ടത് ചായയാണ് ഉണ്ടാക്കി വന്നപ്പോൾ കാപ്പിയായി കുടിക്കേണ്ടവർ പറയും അയ്യോ ഞാൻ കാപ്പി കുടിക്കത്തില്ല അപ്പോൾ ചായക്ക് ചായപ്പൊടിയാണ് ആവശ്യം അപ്പോൾ എഴുതി വെച്ചിട്ടില്ല എങ്കിൽ ഏറെക്കുറെ ബൈ പ്രാക്ടീസ് നമുക്കറിയാം സാമ്പാർ ഉണ്ടാക്കണം ഇഡ്ഡലി ഉണ്ടാക്കണം ബിരിയാണി ഉണ്ടാക്കണം ഫ്രൈ റൈസ് ഉണ്ടാക്കണം എല്ലാ കാര്യത്തിലും കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ എളുപ്പമായി ചെയ്തു പോകുന്നത് സുവിശേഷം ഒരു ഫോമുല ശ്രദ്ധിക്കുക ഒരു വ്യക്തി മറ്റൊരോട് പറയാൻ ശ്രമിക്കുകയാണ് അതിനൊരു രൂപരേഖ ഔട്ട്ലൈൻ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടുണ്ട് ഒരു മുഖവുര മുഖപുര കഴിഞ്ഞാൽ എത്തേണ്ടത് സുവിശേഷം എന്ന് പറയുന്ന പോയിന്റിലേക്കായിരിക്കണം മുഖപുര കഴിഞ്ഞ സുവിശേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒരു സമർപ്പണത്തിലേക്ക് നയിക്കണം ആ വ്യക്തി സമർപ്പണത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഉടനെയും കാര്യക്ഷമമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോളോ എന്ന് പറയുന്ന പോയിന്റിൽ എത്തണം ഇപ്പം നാല് മെയിൻ പോയിന്റ്സ് നാല് പില്ലേഴ്സ് ഇൻട്രൊഡക്ഷൻ ഗോസ്പെൽ കമിറ്റ്മെൻറ്റ് ആൻഡ് ഫോളോ അപ്പ് മുഖപുര സുവിശേഷം സാർപ്പണം ഉടനെയും കാര്യക്ഷമമായും ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ നാല് പോയിൻസ് നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ സൂക്ഷിക്കണം ഹൃദയത്തിൽ മനസ്സിലത് സൂക്ഷിക്കാൻ നിങ്ങൾ എങ്ങനെ പഠിക്കുക കാണാതെ കാണാതെ പഠിക്കാൻ പാടില്ല പഠിക്കുന്നത് കണ്ടു പഠിക്കണം ഈ ടീച്ചേഴ്സാണ് കുഞ്ഞുങ്ങളെ ചീത്തയാക്കുന്നത് കുട്ടികളോട് പറയും കാണാതെ പഠിച്ചിട്ട് വരാൻ പിള്ളേർ കാണാതെ പഠിച്ചിട്ട് കണ്ടെഴുതുണ്ട് ഇവിടെ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇനി മേലാൽ അവരോട് പറയേണ്ടത് മക്കളെ കണ്ടു പഠിക്കണം നാളെ വന്നിട്ട് കാണാതെ പറയണം കാണാതെ പറയണം അത് കാണാതെ പഠിക്കണം പിന്നെ കണ്ടെഴുതാനും ഇടയാകും അതുകൊണ്ട് കണ്ടു പഠിക്കണം നാല് പോയിൻറ്റ്സ് പഠിച്ചോളൂ മുഖപുര സുശേഷം സർപ്പണം ഉടനെയും കാരുഷ്യമായും ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞോ പഠിച്ചു കഴിഞ്ഞോ നോക്കൂ ഇവിടെ നോക്കി പറയൂ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത്തത് ഫോളോ അപ്പ് കാര്യക്ഷമമായി കാര്യക്ഷമം വാങ്ങിച്ച ആൾക്കാർ അപ്പം നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എവിടെ തുടങ്ങണം മുഖവുരയിൽ എന്താ പറയണം സുശേഷ എവിടെ അവസാനിപ്പിക്കണം സമർപ്പണത്തിൽ പിന്നെ എന്ത് ചെയ്യണം ഫോളോ അപ്പ് ചെയ്യണം എന്തടുപ്പം നാല് പോയിൻറ്റ്സ് നാളെ ഭവന സന്ദർശനം നടത്താം വീടുകളിലേക്ക് പോവുക കൊളിമ്പെല്ലടിക്കുക വാതുക്കം മുട്ടുക വീട്ടുകാരൻ വീട്ടുകാരി വന്ന് വാതി തുറന്ന് മുമ്പോട്ട് വരുമ്പോൾ മുഖത്ത് നോക്കി പറയുക മുഖപൂര സുവിശേഷം സാർപ്പണം ഉടനെയും കാരുഷ്യമായി ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ അവർക്കെല്ലാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഞാൻ പറയുന്നത് ഇത് ഒരു അസ്ഥി കൂടെ മാത്രമാണ് സ്കലിട്ടൻ നമുക്ക് എല്ലാവർക്കും അസ്ഥി കൂടെ ഉണ്ട് ഉണ്ടോ ഇല്ലയോ പക്ഷെ സ്വന്തം കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടാൽ എത്ര ഭംഗിയാണല്ലേ പക്ഷെ ഇത് ഇല്ലായിരുന്നു എങ്കിൽ എൻ്റെയും നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു ഒരു പത്ത് ഇരുപത്തഞ്ച് നാൽപ്പത് അമ്പത് കിലോ മാംസപിണ്ടം സഞ്ചിയിൽ കൊണ്ട് കടക്കാമായിരുന്നു ചത്ത് കഴിയുമ്പോൾ പെട്ടി വേണ്ടി വരത്തില്ലായിരുന്നു ചാക്കും മതിയാവുമായിരുന്നു പക്ഷേ ഈ ഫ്രെയിമിനകത്താണ് സംഗതികളെല്ലാം നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ രൂപം നമുക്കുണ്ടായത് പക്ഷേ ഇത് പുറമെ ആരും കാണിക്കാറില്ല ഉള്ളിൽ സൂക്ഷിക്കുന്നത് പോലെ മുഖവുര സുവിശേഷം സർപ്പണം ഉടനെയും കാരുഷന്മായും ചെയ്യാനുള്ള കാര്യങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുക ഇനി എന്താ ചെയ്യുക ആദാമിൻ്റെ ഒരു ഗാഠനിദ്ര വരുത്തി എന്നിട്ട് ഒരെണ്ണം തമ്പുരാൻ വരിച്ചു ഊരിയെടുത്തു ആദാമിനെ തട്ടി ഉണർത്തി കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആദാം ഒരു തട്ടു കൊടുക്കുമായിരുന്നു പിന്നെ ദൈവം തമ്പുരാൻ ചെയ്തത് അതിൽ മജ്ജയും മാംസമൊക്കെ വച്ച് പിടിപ്പിച്ച് കൊണ്ടുവന്ന് കാണിച്ചില്ല ജീവശ്വാസം കൂടെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നപ്പോൾ ഔ ഡാൻസ് ചെയ്യാൻ തുടങ്ങി ആദാം പാടാനും തുടങ്ങി അതാണ് ക്ഷേത്രം അതുപോലെ ഈ പോയിൻസുകളിൽ നമ്മൾ മജ്ജയും മാംസവും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ജീവൻ കൊടുക്കാനായിട്ട് പോവുകയാണ് മുഖപുരയിൽ അഞ്ച് കാര്യങ്ങൾ ഒരാളോട് സുശേഷം പറയുന്നതിന് മുമ്പായിട്ട് ആ വ്യക്തിയെ ഒന്ന് ഹൃദ്യമായി പരിചയപ്പെടണം ഒരു ബന്ധം സ്ഥാപിക്കണം ഒരു കോളിനോസ് പുഞ്ചിരിയോടുകൂടി ആരംഭിക്കണം എന്നെക്കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്നത് ചിരിക്കുന്നതിൽ മഹാ എന്നാണ് ആളുകളോട് ഇടപെടുന്നതിൽ അതിനേക്കാൾ പിശുക്കൻ എന്നാണ് എൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്നത് ആരുമായിട്ടും യാതൊരുവിധമായ ഇടപെടൽ നടത്തുവാൻ വിമുഖത അല്ലെങ്കിൽ ഉത്സാഹമുള്ള വ്യക്തിയല്ല ഞാൻ ഞാൻ എന്നിലേക്ക് ചുരുങ്ങി ജീവിക്കുന്ന പ്രകൃതം ഉള്ള വ്യക്തിയാണ് ഞങ്ങൾ ഏഴ് മക്കൾ ആറാമനാണ് എനിക്ക് ഒരു സഹോദരനോടോ സഹോദരിയോടോ അറ്റാച്ച്മെൻ്റ് ഇല്ല എന്നെ തൊടുന്നത് എൻ്റെ ബെഡിൽ ഇരിക്കുന്നത് എനിക്കിഷ്ടമില്ല ആര് വന്നാലും പറ്റിക്കളയുന്ന സ്വഭാവക്കാരൻ അങ്ങനെയുള്ള പ്രകൃതമുള്ള ആരോടും മുഖത്ത് നോക്കി സംസാരിക്കാത്ത ആരെയും മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാത്ത ഞാൻ എങ്ങനെ ഇത് ചെയ്യും കാശ്മീരിൽ നിന്നും യാത്ര തിരിച്ച് കന്യാകുമാരി വരെ നാല് ദിവസം യാത്ര ചെയ്താൽ ഞാൻ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ എൻ്റെ ഇടത്തും വരത്തും ഇരിക്കുന്ന ആണ് ഒരു അക്ഷരം പോലും മിണ്ടാതെ കന്യാ കന്യാശ്മീർ വരെ പോകുവാനുള്ള കൃപ എനിക്ക് ധാരാളം എൻ്റെ ഭാര്യയും പലപ്പോഴും ചോദിക്കും ഇത്രമാത്രം എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ പറ്റുന്നത് ഞാൻ അതാണ് ഒരു വലിയ കൃപ പക്ഷേ ആ ഞാൻ എങ്ങനെ സുവിശേഷം പറയുമെന്ന് ചോദിച്ചാൽ എനിക്കിന്നും അത്ഭുതമാണ് അതുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ജന്മസിദ്ധമായ അനുഭവങ്ങൾ സാഹചര്യങ്ങൾ എല്ലാം വളരെ നെഗറ്റീവാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രണ്ട് കുറ്റവാളികളെ ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവന്നു ഒരാളുടെ പേര് വിജയകുമാർ മറ്റേവൻ്റെ പേര് കൃഷ്ണൻകുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് വയസ്സ് പത്ത് അവന്മാർക്ക് പതിനെട്ടും ഇരുപതും വയസ്സ് ഒരു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നു അതാണ് അവരുടെ പേരിലുള്ള കുറ്റം പിള്ളേർ ജയിലിലൊക്കെ ആയിരുന്നു അവിടെ നിന്നൊക്കെ പിന്നെ കൊണ്ടുവന്നതാണ് പി ടി കൂടി അധ്യാപകരെല്ലാം കൂലം കക്ഷമായിട്ട് ആലോചിച്ച് ചിന്തിച്ചു ഈ രണ്ടുപേരെ സ്കൂളിൽ ഏത് ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കണം അഞ്ചാം ക്ലാസ്സിലാണ് ഏത് ഡിവിഷനിൽ കൊടുക്കണം എവിടെ ഇരുത്തണം അവർ മാനേജ്മെൻ്റ് സ്കൂൾ ഗവൺമെൻറ് സ്കൂളാണ് പി ടി എല്ലാം കൂടി തീരുമാനിച്ചു രാജൻ്റെ ഇടത്തും വലത്തും ഇരുത്താണ് അങ്ങനെ വിജയകുമാർ എൻ്റെ അടുത്തും കൃഷ്ണൻകുട്ടി എൻ്റെ വരത്തും വലിയ സമ്പത്തുള്ള വണമുള്ള വീട്ടിലെ രണ്ട് സന്തതികളാണ് അനിയനും ചേട്ടനുമാണ് പുതുപുതു പുത്തൻ പെൻസിലുകൾ മറ്റും വരും നമ്മളാണെങ്കിൽ രാവിലെ സ്കൂളിൽ ചെന്ന കച്ചവടമാണ് നവരെയല്ല പെൻസിൽ നവരെയല്ല പെൻസിൽ അറിയാമോ അവരെ നമ്മളൊരു ഇലയുണ്ട് സ്ലേറ്റ് മായ്ക്കാൻ അത് കൊടുത്താൽ മുറി പെൻസിൽ കിട്ടും അത് വാങ്ങി ഒരു തണ്ടിനകത്ത് കുത്തി കയറ്റിയാണ് നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ പെൻസില് ഈ ഈ രൂപത്തിലാകുന്ന പെൻസിലൊക്കെ അങ്ങനെ കിട്ടും അതിനെ കൊണ്ടുവന്ന് വേറൊന്നിനകത്ത് ഒരു മുളന്തണ്ടിനകത്ത് കയറ്റി നമ്മൾ എഴുതുമ്പോൾ കൃഷ്ണൻകുട്ടിയും വിജയകുമാരും വരുന്ന എന്നും പുതുപുത്തൻ പെൻസിൽ വരിക മാത്രമേ വന്നു കഴിഞ്ഞിട്ട് ഒരു കസർത്തുണ്ട് പുതുപുത്തൻ ബ്ലൈഡ് അങ്ങോട്ട് എടുക്കും എന്നൊരു ഇങ്ങനെ ഒരു ചെത്തുണ്ട് നമ്മളിങ്ങനെ വിറച്ച് വിറച്ച് ഇവിടെ ഇരിക്കുമ്പോൾ ശ്വാസം പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് ഇവിടെ വരെ എത്തിയപ്പോ വിളിച്ചുപോയി കൃഷ്ണൻകുട്ടി എന്റെ പിന്നെ ഒന്നും സംഭവിച്ചില്ല എന്നല്ല ഒരൊറ്റ കീറ് എൻ്റെ ഇടത്തെ തുടയിൽ സംഭവിച്ച എന്ത്യോടാന്ന് വെച്ചു ഒരു ഇരുന്നൂറ് പേജ് ബുക്കിൻ്റെ പേപ്പർ മുഴുവൻ വലിച്ചു കയറി തുടച്ച് തുടച്ചു അങ്ങനെ ടീച്ചറിനോട് പറയാൻ പേടി വീട്ടിൽ പറഞ്ഞാൽ അതിനേക്കാൾ പ്രശ്നം അപ്പോൾ മറ്റൊരു കൃഷ്ണൻകുട്ടി അറിഞ്ഞു അവൻ പറഞ്ഞു നിൻ്റെ അച്ഛനോട് ഞാൻ പറയും ഞാൻ അവൻ കൃഷ്ണൻകുട്ടി പറയരുത് നിനക്ക് എന്തു വേണമോ ഞാൻ വാങ്ങിച്ചു തരാം അങ്ങനെ ഞാൻ മോഷണം തുടങ്ങി അമ്മയുടെ അരിക്കച്ചവടം നടത്തിക്കൊണ്ട് തന്നെ കാശെടുത്ത് കൊണ്ടുവന്ന ഈ കൃഷ്ണൻകുട്ടിക്ക് മിഠായിയും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനെ പോഷിപ്പിക്കാൻ തുടങ്ങി കാര്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ അന്നത്തോടു കൂടി എൻ്റെ ജീവിതം അവസാനിപ്പിക്കും നീ എന്തോ കുരുത്തക്കേട് കാണിച്ചത് കൊണ്ടാണെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതമുള്ള ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയതായി അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിൽ പകർന്നതുകൊണ്ട് മാത്രം സൈനികത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ അതങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ശരണപ്പെട്ടാൽ നമുക്ക് ഈ ശിശു മുതിരാം മുഖപുര ഒരു വ്യക്തിയോട് സുശേഷം പറയുന്ന മുമ്പായിട്ട് ആ വ്യക്തിയുമായിട്ടൊരു നല്ല സുഖബന്ധം സ്ഥാപിക്കണം എങ്ങനെയാണ് പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൂരി ദൂരെടുക്കാമോ എന്താണ് പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ പേര് പേരുചിക്കുക എന്ത് ചെയ്യുന്നു ചോദിക്കുക എന്താ പേരെന്താ ജോസ് എന്ത് ചെയ്യുന്നു എന്തൊക്കെ കൃഷിയാ താങ്കൾ ചെയ്യുന്നേ എത്ര കാലമായി വീട്ടിലെ വേറെ ആരൊക്കെയോ അവിടെ എത്ര മക്കളുണ്ട് അവരെന്ത് ചെയ്യുന്നു ഇതിനെയാണ് എന്ന് പറയുന്നത് പരിചയ അല്ല ചോദ്യം ചെയ്യൽ രാവിലെ മുതൽ കണ്ടൊരു പരിചയം കൊണ്ട് കൈവച്ചേൽ തന്നേ ഉള്ളൂ അപ്പോൾ അതല്ല പരിചയപ്പെടാൻ പിന്നെന്താ പരിചയപ്പെടൽ ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് രാജൻ ഓക്കെ എന്ത് ചെയ്യുന്നു എവിടെ അത് ശരി ഞാൻ കോട്ടയത്തുകാരനാണ് ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നു താങ്കളും കോട്ടയക്കത്ത് എവിടെയാ ഓ പഹാല ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒന്നാംകൂടത്ത് ഓക്കെ കണ്ട സന്തോഷമുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് അശരി അപ്പോൾ ഇനിയും കാണാം ഓക്കേ അതിന് എന്ത് പറയാം ഞാൻ ഞാനാരാണെന്നും അദ്ദേഹത്തിനും അദ്ദേഹം ആരാണെന്നും എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ചോദ്യം ചെയ്യൽ ആകരുത് ഏകപക്ഷീയമാകരുത് ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക പരിചയപ്പെടൽ അതിനോടൊപ്പം അവരുടെ ആത്മീയ പശ്ചാത്തലമാണ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് മതപരമായ പശ്ചാത്തലം ക്രിസ്ത്യനാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ ഒന്ന് കണ്ടെത്താൻ ഒരു ശ്രമം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരോടും താങ്കളൊരു ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് കയറി ആണോ എന്നും ചോദിക്കേണ്ട പെണ്ണോ എന്നും ചോദിക്കേണ്ട പിന്നെ എന്താ ചോദിക്കുക ഒരു മുസ്ലിം ലുക്കുണ്ട് കേട്ടോ എന്നും പറയാൻ പാടില്ല താങ്കളുടെ പേരെന്താണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി അപ്പോൾ ഏത് പള്ളിയിലാണ് പോകുന്നത് കാര്യം പിടി കിട്ടിയല്ലോ പേര് ചുറ്റുപാടുകൾ വീടുകളിലാണെങ്കിൽ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥകൾ എല്ലാം കണ്ട് കേട്ട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുക വീട്ടിൽ ചെന്നിട്ട് എവിടെയാണ് താമസിക്കുന്നത് വഴിയിൽ വെച്ച് സുശേഷം പറയാൻ പോകുമ്പോൾ ഇവിടെയാണോ താങ്കൾ താമസിക്കുന്നത് എന്നും പറയാതിരിക്കുക അപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ച് സ്ഥലം അനുസരിച്ച് സന്ദർഭം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരു ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുക അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മീയ പശ്ചാത്തലം മനസ്സിലാക്കുക എന്താ പേര് അബ്രഹാം എലിയമ്മ എന്ത് ചെയ്യുന്നു ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ് സന്തോഷം എത്ര നാളായി സാറ് സർവീസിലായിരുന്നു ഞാനിപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി വീട്ടിലാരൊക്കെ ഉണ്ട് എവിടെ ആരാധനയ്ക്ക് പോകുന്നത് ചോദിക്കാം ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഹിന്ദുക്കളാണെങ്കിൽ നമുക്കറിയാം അമ്പലങ്ങളിലാണ് ചോദിക്കാം എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും അമ്പലങ്ങളിലൊക്കെ പോകുന്ന ആളാണ് അതുമായിട്ടുള്ള ബന്ധം താല്പര്യം നല്ല ബന്ധത്തിലേക്ക് വന്നാൽ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ പോകുന്ന അമ്പലത്തിലെ പ്രതിഷ്ഠ എന്താണ് അത് ഗണപതിയാണ് അപ്പോൾ അവിടെ നിങ്ങൾ പോവുകയും ആ ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം സ്ഥാപനത്തിൽ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഗണപതി എന്ന് പറയുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമോ ഓ അങ്ങനെയൊന്നുമില്ല തരക്കേ ഉള്ളൂ ആ ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുക അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാൻ മനസ്സുവയ്ക്കുക അങ്ങനെ ആത്മീയ പശ്ചാത്തലം മനസ്സിലാകുക ഏത് പള്ളിയിലാണ് പോകുന്നത് ഞങ്ങൾ റോമൻ കത്തോലിക്ക ഓ പോക്ക കഷ്ടം ഇത്രയൊക്കെ ആയിട്ട് ഇപ്പോഴും അവിടെ തന്നെയാണ് പോകുന്നത് എന്ന് പറയാതിരിക്കുക മനസ്സിലായല്ലോ പലപ്പോഴും സുശേഷണത്തിൻ്റെ തടസ്സം നമ്മൾ തന്നെയാണ് മൂന്നാമത്തെ കാര്യം സന്ദർശനത്തിലുള്ള കാര്യമാണ് എന്ത് ഉദ്ദേശത്തോടു കൂടി അവിടെ ചെന്നു എന്ന് പറയുക നമ്മൾ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു ഗേറ്റ് തുറക്കുന്നു വീട്ടിൻ്റെ അടുത്ത് ചെന്നു കോളിമ്പെല്ലടിച്ചു അല്ലെങ്കിൽ വാതികൾ മുട്ടി വീട്ടുകാരൻ വീട്ടുകാരി വന്നു നോക്കി കണ്ടു ആ ഹലോ നിങ്ങളെ പരിചയമില്ലല്ലോ ഇവിടെ നിന്നാണ് വന്നത് എന്ന് ഇങ്ങോട്ട് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ ഉണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് പറയും ഞങ്ങൾ പറയും ഞങ്ങളൊരു സെമിനാറിന് പോയി അവിടെ പഠിച്ച ഇത് മൂന്നാമത്തെ പോയിൻ്റാണ് അതിനുമുമ്പ് രണ്ട് പോയിന്റുകൾ കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് മസ്സിൽ പിടിക്കരുത് സന്ദർഭം അനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ കഴിയണം ഒരിക്കലും ഒരമ്മ കൊച്ചു മകനോട് പറഞ്ഞു ഇളയ മകനോട് പറഞ്ഞു ഗസ്റ്റ് വന്നിട്ടുണ്ട് നീ പോയി ഒരു കിലോ ഏത്തക്കായും ഒരു പാക്കറ്റ് ബ്രെഡും രണ്ട് കവർ പാലും മേടിച്ചു വരണം ഒരു ബാഗും കൊടുത്തു ആ മുറ്റത്തിലേക്കിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിന് മുമ്പ് പറഞ്ഞു ഡോ 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 എടോട് വണ്ടി വല്ലതും വന്ന് പോയിട്ടേ നീ പോകാവൂ ക്രോസ് ചെയ്തിട്ട് അവൻ റോഡിൽ ചെന്നു അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കുമ്പോൾ അമ്മ നോക്കുമ്പോൾ മകനെ കാണാനില്ല പോയി നോക്കുമ്പോൾ അവൻ ഇപ്പുറത്ത് തന്നെ ഇരിക്കുന്നു ഇതുട നീ അവിടെ നിൽക്കുന്നത് ഇതുവരെ ഒരു വണ്ടിയും വന്നില്ല കോയുമില്ല എന്ന് പറഞ്ഞതുപോലെ മസിൽ പിടിച്ച് മൂന്ന് പോയിൻ്റും കവറ് ചെയ്ത് പോകണ്ടേ വേണ്ട സന്ദർഭം അനുസരിച്ച് പോകുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെന്ന് വിചാരിക്കുക എന്തിനാ വന്നത് എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ എന്ത് പറയും ഞങ്ങൾ വടക്കഞ്ചേരിയിൽ ഒരു ലോക്കൽ ഉണ്ട് പ്രാദേശിക സഭയെന്ന് ഞങ്ങൾ പറയും അവിടെ നിന്ന് വന്ന സുവിശേഷം പറയാൻ വന്നതാണ് അത് കേൾക്കുമ്പോൾ വീട്ടുകാരെന്ത് പറയും തുറന്ന വാതിൽ അടച്ചിട്ട് ജനലിൽ കൂടെ പറയും സമയമില്ല എന്ന് അതിനെന്താ അടുത്ത വീട്ടിൽ പോയിട്ട് ഇതേ കാര്യം പറയാം അവിടെ നിന്നും കേൾക്കാം സമയമില്ലാന്ന് അതിനെന്താ നമുക്ക് അടുത്ത വീട്ടിൽ പോയി ഇത് തന്നെ ആവർത്തിക്കാം അപ്പോൾ അവരും പറയുന്ന സമയമില്ലാന്ന് അതിനെന്താ നമുക്ക് ആ ഏരിയ മുഴുവൻ ഇങ്ങനെ പോയിട്ട് വന്നിട്ട് സഭയിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാം ആ ഏരിയ മുഴുവൻ ഞങ്ങൾ സുവിശേഷീകരിച്ചു ഇനി ആരും അങ്ങോട്ട് പോകണ്ട അപ്പോൾ പ്രാദേശിക സഭയെക്കുറിച്ച് പറഞ്ഞതല്ല വിഷയം സുവിശേഷം പറയാൻ വന്നു എന്ന് പറഞ്ഞതും എല്ലാ വിഷയം നിങ്ങൾ തികച്ചും നിഷ്കളങ്കര പാമ്പിൻ്റെ ബുദ്ധി കൂടി ഒന്ന് ചേർക്കണം പ്രാദേശിക അംഗമാണ് സൂഷയം പറയാൻ വന്നതാണ് സത്യമാണ് കർത്താവ് പറഞ്ഞു ആകെ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധി ഉള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്ക ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു പക്ഷേ അല്പം പാമ്പിൻ്റെ ബുദ്ധി ഞങ്ങൾ വടക്കഞ്ചേരിയിലുള്ളവരാണ് എൻ്റെ പേര് മാത്യു ഇതെൻ്റെ സുഹൃത്താണ് ബാബു ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെയുള്ള ഭവനങ്ങൾ സന്ദർശിക്കുക ആളുകളെ കാണുക പരിചയപ്പെടുക അങ്ങനെ ഇവിടെ വന്നതാണ് ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കുകയായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതിനും പരിചയപ്പെടുന്ന ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അപ്പോൾ എല്ലടവും അവസരം കിട്ടുമെന്നല്ല കുറേ കൂടി അവസരം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് നമ്മളായിട്ട് വാതിൽ അടച്ചിട്ട് പോരാൻ ഇടവരുന്ന വിധത്തിൽ സമീപനങ്ങൾ നടത്താതെ ഇരിക്കുക അപ്പോൾ ഞങ്ങൾ സുവിശേഷം പറയാൻ വന്നു എന്നുള്ള പ്രയോഗം ഒഴിവാക്കുക ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കിടാൻ വന്നു അത് കഴിഞ്ഞിട്ട് വ്യക്തിപരമായ സാക്ഷ്യം ഈ സെക്ഷൻ അഞ്ചു മിനിറ്റ് കൊണ്ട് നടത്താം വ്യക്തിപരമായ സാക്ഷ്യം എന്താണ് വ്യക്തിപരമായ സാക്ഷ്യം ഞാൻ ഒരു മാരകമായ രോഗിയായിരുന്നു കർത്താവ് അത്ഭുതകരമായിട്ട് എനിക്ക് വിടുതൽ നൽകി എനിക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടം പോയ ദൈവം ദൈവം കുഞ്ഞുങ്ങളെ തന്നു ജീവിത മാർഗങ്ങളില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അത്ഭുതകരമായിട്ട് എനിക്ക് ലോട്ടറി അടിച്ചു ഇതൊന്നുമല്ല സാക്ഷ്യം പലരുടെയും സാക്ഷി ഇങ്ങനെയായി പോകാറുണ്ട് ഒരിക്കൽ കോട്ടയത്ത് ഒരു ഐ പി സി ചർച്ചുണ്ട് അവിടുത്തെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തു അവരെയും കൊണ്ട് ഫീൽഡ് വർക്കിന് പോവുകയാണ് കഞ്ഞിക്കുഴി പ്ലാന്റേഷൻ ഭാഗത്ത് എൻ്റെ കൂടെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അല്ല ഒരു സിസ്റ്റർ വന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞവളാണ് അപ്പം കൂടെ നിൽക്കുന്ന മറ്റേ ശ്രേഷ്ഠ് പ്രൈസലോട്ട് ഹൈലുയ പ്രൈസലോട്ട് ഹൈലുയ ഇ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു മറ്റേ ശ്രേഷ്ഠ ആവേശത്തോടെ പറഞ്ഞു അങ്ങനെ ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞു അപ്പോൾ വീട്ടമ്മ സരസ്വതി എന്ന് പറയുന്ന വീട്ടമ്മ അതെങ്ങനെ കർത്താവിനെ രുചിച്ചറിയുന്ന അത് പതിമൂന്ന് വർഷം എൻ്റെ കുടുംബജീവിതം ദാമ്പത്യ ജീവിതത്തെ കുഞ്ഞുങ്ങളില്ലായിരുന്നു പതിനാലാമത്തെ വർഷം ഞാൻ ഒരു നിന്നാപാത്രമായി എല്ലാവരും നിന്ദയിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട എനിക്ക് കർത്താവ് കനിഞ്ഞ് ഒരാൺപൈതന്നെ നൽകി മാനിച്ചു അപ്പോൾ അടുത്ത് നിൽക്കുന്ന സഹോദരി സ്തോത്രം ഹലേ ലൂയ ഒക്കെ പറഞ്ഞ് അങ്ങ് എരിവും പുഴിയും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടമ്മ പറഞ്ഞു ഞങ്ങളുടെ വിവാഹം നടന്നത് ഗുരുവായൂര അമ്പലത്തിൽ വെച്ച വിവാഹം കഴിഞ്ഞു കൃത്യം പതിനൊന്നാം മാസം രണ്ടാണ് കുട്ടികളെ തന്നു ഞങ്ങളുടെ ഗുരുവായപ്പൻ നിങ്ങളുടെ കർത്താവിനേക്കാൾ ഞങ്ങളുടെ ഗുരുവായപ്പൻ എത്രയോ വലിയവൻ പിന്നെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം കേൾപ്പാനമില്ല ദീർഘശ്വാസം മാത്രം കത്തിച്ചു വിട്ടു ചീറ്റിപ്പോയി അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭൗതികതയിൽ കുടുങ്ങിയ സാക്ഷ്യം പറയണ്ട നാം പറയാൻ പോകുന്ന സാക്ഷ്യം ഒരു വിശ്വാസിക്കല്ലാതെ ഒരു അവിശ്വാസിക്ക് പറയാൻ കഴിയാത്ത സാക്ഷ്യമായിരിക്കണം അപ്രകാരം കർത്താവുമായുള്ള ബന്ധത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഇനി എന്ത് ചെയ്യും എന്ന് സാക്ഷ്യം പറയാനായിട്ട് കഴിയണം അതിന് മാത്രം ഒരു മണിക്കൂർ ക്ലാസ് എടുത്താലേ തീരത്തുള്ളൂ ഞാൻ അവിടെ സ്കിപ്പ് ചെയ്യണം അത് കഴിയുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു ഈ ജീവിതം എഴുപതോ എൺപതോ തൊണ്ണൂറോ ഒക്കെ കൊണ്ട് തീരാം മാത്രമല്ല ഏത് മനുഷ്യനും ഉറച്ചു വന്ന ഒരു ശ്വാസം മാത്രമാണെന്നും വചനം വെളിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മലയാള പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നൊന്നര പേജ് ദിവസം തോറും നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടതിൻ്റെ ചിത്രം കാണാം പ്രായമോ ജാതിയോ വർഗമോ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് ഇത് ആർക്കും എവിടെ വെച്ചും സംഭവിക്കാം ഞങ്ങൾക്കും എന്നാൽ മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുന്നില്ല അതിനുശേഷം ഒരു ജീവിതമുണ്ട് അതിനുള്ള ബന്ധത്തിൽ ഹിന്ദുക്കളോടാണെങ്കിൽ മോക്ഷം താങ്കൾക്ക് കിട്ടും അവർക്കതാണ് ഏറ്റവും ഫെമിലിയറായിട്ടുള്ള ഒരു പദം ഹിന്ദു ക്രിസ്ത്യൻസിനും മുസ്ലിങ്ങളും സ്വർഗം അറിയാം സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം താങ്കൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടാവുന്ന ഉത്തരങ്ങൾ ഒന്ന് നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ തല ചൊറിഞ്ഞോണ്ട് അവിടെ ഇരിക്കാൻ ഇടവരരുത് വരരുത് ആ കാര്യം ഉറപ്പാക്കിയിട്ട് വേണം പോകാൻ അങ്ങോട്ട് പോകാൻ ഇല്ലെങ്കിൽ കഷൻ്റെ കാര്യം മരുന്ന് വയ്ക്കാൻ പോയത് ആകും അപ്പോൾ താങ്കൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ കിട്ടാവുന്ന ഉത്തരങ്ങൾ ഉണ്ട് ഇല്ല അറിയത്തില്ല സ്വർഗം നരകം ഇവിടെ തന്നെയാണ് സ്വർഗം ഉണ്ടോ എന്നൊരു മറുചോദ്യം പോയവരുണ്ടോ അവരാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഇങ്ങനെ നിരവധി നിരവധിയായ പ്രതികരണങ്ങൾ അതിനോടൊക്കെ നമുക്ക് പ്രതികരിക്കാം ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് അവരെ ഒന്ന് അഭിനന്ദിക്കുക അപ്പോൾ അവിടെ ഹൃദയം കുറച്ചുകൂടി വിശാലമാകും നാം പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം അവരുടെ മനസ്സും വിശാലമാകും ക്രോസ് വിസ്താരം പാടില്ല ഉറപ്പുണ്ട് ഓ അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല അയ്യോ കഷ്ടമായല്ലോ വയസ്സ് തൊണ്ണൂറായില്ലേ ഇനി എന്നാ ഇതറിയുന്നത് പറയാതിരിക്കുക ഒരു കാലത്ത് ഇതിനെപ്പറ്റി എനിക്കും അറിയത്തില്ലായിരുന്നു നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു കാലത്ത് ഞാനും നിങ്ങളെ പോലെ ആയിരുന്നു എന്ന് പറ അവരെ ആശ്വസിപ്പിക്കുക സ്വർഗമുണ്ടോ എന്നൊരു മറു ചോദ്യം തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയാനും ഞങ്ങൾ വന്നത് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു റെഡിമെയ്ഡ് ആൻസർ കൊടുക്കുന്നതിനേക്കാൾ അതിനെക്കുറിച്ച് പറയാനും ഞങ്ങൾ വന്നത് ഇനി ഞങ്ങൾക്ക് ചില കാര്യം കൂടി പങ്കിടാനുണ്ട് എന്ന് പറഞ്ഞ സംഭാഷണം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വേദിയാക്കി അതിനെ മാറ്റുക അതെ പോയവരാരെങ്കിലും വന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമാക്കാം ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക സ്വർഗവും നരകവും ഇല്ല ഇവിടെ തന്നെയാണ് ഇനി അപ്പുറം ഒന്നുമില്ല ആ അങ്ങനെ വിശ്വസിക്കുന്നവരും ഉണ്ട് പക്ഷെ എനിക്ക് മറ്റൊരു വ്യത്യസ്തമായ വിശ്വാസവും അഭിപ്രായവും ഉണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ ചോദ്യത്തിന് അവിടെ പ്രതികരിക്കാം അത് കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് എങ്കിൽ താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുള്ളവരെയാണ് ദൈവം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അപ്പോൾ അവർ പറയും ഇന്നുവരെ ഞാൻ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല എന്തു മനസ്സിലായി എന്ത് മനസ്സിലായി നല്ലൊരു വ്യക്തിയാണെന്ന് ഓ ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ലായിരിക്കാം പക്ഷെ കോഴിയെ തിന്നിട്ടുണ്ടല്ലോ അത് ഞാനല്ല കൊന്നത് അല്ല നിങ്ങൾക്ക് അതിന് ധൈര്യമില്ലാത്തതുകൊണ്ട് കുണ്ടോഫീസ് കൊടുത്ത് കൊല്ലിപ്പിച്ചു എന്നുപറി അങ്ങോട്ട് പോകണ്ട അദ്ദേഹം പറഞ്ഞ പോരുൾ മനസ്സിലാക്കുക ഇനി ചിലർ പറയും ഞാൻ ഇന്നുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഉപകാരം ചെയ്തില്ലെങ്കിലും അതിലൂടെയൊക്കെ അവർ മനസ്സിലാക്കുന്നത് വ്യക്തമാക്കുന്നത് ഞാൻ വലിയ കുഴപ്പക്കാരനൊന്നും അപ്പോൾ ആ വ്യക്തിയെ അഭിനന്ദിക്കുക ഒരു നല്ല വ്യക്തിയായിട്ട് ആർക്കും ഒരു ദ്രോ ദ്രോഹവും ചെയ്യാതെ താങ്കൾ ജീവിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് ആ വ്യക്തിയെ ഒന്ന് അഭിനന്ദിക്കുക എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു അതെനിക്ക് പറയാൻ താല്പര്യമുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഓക്കെ ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരിക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചോദ്യങ്ങൾ കാണാതെ പഠിക്കരുത് കണ്ടുപഠിക്കണം ഒരിക്കൽ ഒരു ബയോക്കോളജി ഞാൻ ക്ലാസ് കൊടുത്തു അന്ന് ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ന് താങ്കൾ മരിക്കുകയാണെങ്കിൽ വാസ്തവമായി സ്വർഗത്തിൽ പോകും എന്ന് പറയത്തേക്ക ഒരു ആത്മീയ സ്ഥിതിയിൽ താങ്കൾ ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ടോ അങ്ങനെ അവർ പഠിച്ചു കാണാതെ പഠിച്ചു ഇന്ന് ഇന്ന് താങ്കൾ താങ്കൾ മരിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ താങ്കൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ അല്ല മരിക്കുകയാണ് താങ്കളെങ്കിൽ അല്ല ഇന്ന് മരിക്കുകയാണെങ്കിൽ അങ്ങനെ പീറ്ററും മാത്യുവും ജോണും പഠിച്ചു അവരങ്ങോട്ട് ഫീഡിൽ പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ദേ ആണ് കാണുന്ന വീട്ടിൽ ആദ്യം പീറ്റർ മാ മാത്യു സംസാരിക്കണം രണ്ടാമത്തെ വീട്ടിൽ പീറ്റർ മൂന്നാമത്തെ വീട്ടിൽ ജോൺ ആദ്യത്തെ വീട്ടിൽ മാത്യു വീടിനോട് അടുത്തപ്പോൾ മാത്യുവും പീറ്ററും ജോണും എൻ്റെ പുറകിലായി കാരണം വലിയ വീട് വലിയ ഗേറ്റ് പിന്നെയും തള്ളി ഉന്തി മുമ്പ് നിർത്തി മാത്യുവിനെ കുറച്ചുകൂടി മുമ്പ് നിർത്തി നേതാവാക്കി തള്ളി ഉന്തി ഒരു വിധം ഗേറ്റ് തുറന്നു കോളിമ്പല്ലിൻ്റെ അടുത്തു തന്നെ ഭയങ്കര ആ വിറയല്ലേ അങ്ങനെ അടിച്ചു വാഹന തുറന്നൊരു മനുഷ്യൻ വന്നു ആചാനുബാഹായൊരു മനുഷ്യൻ ഗുണ്ടക്കണ്ണും കൊമ്പം മീശയും സർക്കിളാണോ സബ് ആണോ ഡി ഓ എസ് പി ആണോ ക്യാപ്റ്റനാണോ എന്തായാലും മാത്യുവും ജോണും പീറ്റർ എൻ്റെ പുറകിലായി ഞാൻ പിന്നെ മുമ്പിൽ ഞാൻ പിന്നെ തട്ടി തടവിയും മുമ്പിൽ നിർത്തി ചോദിച്ചു എന്തേ വന്നിട്ട് കുഞ്ഞുങ്ങളെ മിണ്ടാതിരിക്കുന്നേ അതുപോലെ ഞങ്ങളിവിടെയുള്ള ഭവനങ്ങളൊക്കെ കയറിപ്പോരൂ കയറിപ്പോരൂ നല്ല സ്വാഗതം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിനുമുമ്പുള്ള സംഭവമാണ് അങ്ങനെ കയറിയിരുന്നു കയറിയിരുന്നിട്ടും മിണ്ടാട്ടവേല എന്തേ കുഞ്ഞുങ്ങളെ ഒന്നും മിണ്ടാത്തേ പിന്നെ സിഗ്നൽ കൊടുത്തു മാധ്യമവും അങ്ങനെ മാധ്യമത്തോട് സാറേ സർ സൻ്റെ പേരെന്ന് പറയാമോ അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് കുരുവിള ഇവിടെ 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 ആരൊക്കെ ഉണ്ട് സാറേ അദ്ദേഹം പറഞ്ഞു ഞാനും ഭാര്യയും എനിക്ക് മൂന്ന് മക്കളാണ് മക്കളിപ്പോൾ ഇവിടെ ഇല്ല ഞാനും ഭാര്യ ഇപ്പോഴും ഉള്ളു സാറെന്താ ചെയ്യുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനൊരു എക്സ് മിലിറ്ററിയാണ് ഇപ്പോൾ ഞാനൊരു ഫാക്ടറിയിൽ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറാണ് സർനോട് രണ്ട് ചോദ്യം ചോദിക്കാൻ വിരോധമില്ലല്ലോ അപ്പോൾ സാറ് പറഞ്ഞു എനിക്കൊരു വിരോധമില്ല ചോദിക്കേണ്ടത് നിങ്ങളാണ് അതായത് സാറെന്നു വരികയാണെങ്കിൽ വാസ്തവമായി ഞങ്ങള് സ്വർഗത്തിൽ പോന്ന് പറയത്തക്കൊരു ആത്മീയസ്ഥിതി സാറെത്തിയിട്ടുണ്ടോ സാറും മുകളിലോട്ടും നോക്കി പിന്നെ താഴോട്ടും നോക്കി പിന്നെ അവരെ നോക്കി പിന്നെ എന്നെ നോക്കി ഞാൻ പുറകോട്ടും നോക്കി അപ്പോൾ മാത്യുവിന് മനസ്സിലായി എവിടെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് മാത്യു ആത്മസമയത്തോടെ അടുത്ത ശ്രമം സാറേ ഞാൻ ചോദിച്ചതിൽ ഒരു തെറ്റുണ്ട് അതായത് ഇന്ന് ഞങ്ങൾ മരിച്ച സാറ് സ്വർഗത്തിൽ പോകുമെന്ന് പറയത്തക്കൊരു ആത്മീയസ്ഥിതി എത്തിച്ചേർന്നിട്ടുണ്ട് പീറ്റർ അടുത്തിരുന്നു കാർ കൊണ്ടൊരു ചവിട്ട് കൊടുത്തു വെണ്ടിപ്പോ ഞാൻ ചോദിച്ചോടാണ് അങ്ങനെ നമ്മുടെ പീറ്റർ സ്മാർട്ടായി സാറേ ചോദിച്ചാൽ ചില തെറ്റിണ്ട് ഞങ്ങളിത് ആദ്യമായിട്ട് ഇങ്ങനെ ഭൗന സന്ദർശനം നടത്തുന്നത് സോറി സാറേ ചോദ്യം ഇത്രയേ ഉള്ളൂ സാർ ഇന്ന് വാസ്തവമായി മരിക്കുമെന്ന് ഒരു ആത്മീയ സ്ഥിതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ അതുകൊണ്ട് ചോദ്യം കാണാതെ വേണ്ട കണ്ടുപിടിക്കുക ചോദ്യം നമ്പർ വൺ താങ്കൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് ചോദ്യം നമ്പർ ടു താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുള്ളവർക്കാണ് സ്വർഗം ലഭിക്കുന്നത്